നമസ്കാരം. നമ്മൾ ഈ കൺസൾട്ടൻസി കഥകളൊക്കെ കുറെ പറഞ്ഞതാണ് അല്ലെ. ഇപ്പോൾ എനിക്കൊരു കൺസൾട്ടൻസിക്ക് ഒരു സാധനം കൊടുക്കണമെങ്കിൽ, അത് ഇപ്പം എന്റെ ഒരു ബന്ധു ഈ കൺസൾട്ടൻസി നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബന്ധുവിനിലേക്ക് കൊടുക്കും. അത് അത് തന്നെ ഇവിടെ സംഭവിച്ചുള്ളൂ. എല്ലാം കൺസൾട്ടൻസിയാണ്. അന്ന് സെക്രട്ടേറിയറ്റിൽ പൂച്ചെടി വെക്കുന്നതിനെ കുറിച്ചും ഒരു സ്റ്റോറി തത്വമീസ് ചെയ്തിരുന്നു. അതായത് ഈ പൂച്ചെടി വെക്കാനായിട്ട് ഇതുപോലെയുള്ള കൺസൾട്ടൻസി ആയിട്ട് കൊടുത്തിരിക്കുന്നത് വേണ്ടപ്പെട്ടവർക്കും അതുപോലെയുള്ള ആൾക്കാർക്കുമാണ്. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് ഈ ഇനത്തിൽ വെട്ടിച്ച് മാറ്റുന്നത്. കമ്പനിക്കും ലാഭം, ഈ കൊടുക്കുന്നവർക്ക് പ്രത്യേക കമ്മീഷൻ, പാവം ജനങ്ങളുടെ പണമാണ് പോകുന്നത് എന്നുള്ളത് വാസ്തവം. ഇങ്ങനെയാണ് എല്ലാം. അവനവന്റെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺസൾട്ടൻസി ആക്കും, അല്ലെങ്കിൽ അവനവന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെല്ലാം പതിച്ചു കൊടുക്കും. കഴിഞ്ഞ ദിവസവും മറ്റേ ഏതൊരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്കൂളിലെ, അതായത് മന്ത്രി കെ ടി ജലീലിന് പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു മതസ്ഥാപനത്തിൽ, കോഴിക്കോടുള്ള ഒരു മതസ്ഥാപനത്തിൽ അവർക്കൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ കംപ്ലീറ്റ് ഐ ടി വിങ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നേതൃത്വം കൊടുക്കുന്ന കമ്പനിയാണ് ഇവരുടെ ഐ ടി കൺസൾട്ടന്റ്. 5 കോടി രൂപയാണ് കൺസൾട്ടൻസി ഫീസ്. ഇത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് കേട്ടോ. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയുകയാണെങ്കിൽ അറിയിക്കാം, നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. സ്വകാര്യ ബാങ്കിൽ പണം നിക്ഷേപിച്ചതിനും പെട്ടെന്ന് പിൻവലിച്ചതിനും കിഫ്ബിക്കെതിരെ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് പുതിയ ഒരു അറിവ് കഴിഞ്ഞ ദിവസം. അതായത് സ്വകാര്യ ബാങ്കിൽ പണം ഇട്ടു. ഇപ്പോൾ ഏത് ബാങ്കിലും പണം ഇടാം. ഒരു സ്വകാര്യ ബാങ്കിൽ കൊണ്ട പണം ഇട്ടു, ഉടൻ തന്നെ അധികം താമസിക്കാതെ അത് പിൻവലിച്ചു. അതിനകത്ത് എന്തോ ഒരു ദുരൂഹതയില്ലേ, അതിനകത്ത് സംതിങ് റോങ്, എന്തോ ഇല്ലേ, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ചട്ടലംഘനത്തിന് അന്വേഷണം നേരിടുന്ന ആളെ കിഫ്ബി ഡയറക്ടറാക്കിയ നടപടിയും അന്വേഷിക്കും. അതും അവിടെ ഒരു വിഷയമാണ്. 250 കോടി രൂപ യെസ് ബാങ്കിൽ, YES ബാങ്ക് ന്യൂ ജനറേഷൻ ബാങ്ക് ആണ്, യെസ് ബാങ്കിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വ്യക്തമാക്കി. അപ്പോൾ ഇതിങ്ങി എത്തുകയാണ്, ഈ അന്വേഷണം കൂടി എത്തുകയാണ്. ഇതും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന്റെ വിശദാംശങ്ങളും കിടക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരം. ഇത് എന്താണ്? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒന്നും അറിയില്ല. എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. ഒന്നും അറിയില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം, താങ്കൾ അറിയേണ്ടതല്ലേ എന്ന് മാധ്യമ പ്രവർത്തകരോ അങ്ങനെയുള്ളവരോ ചോദിച്ചു എന്നും തോന്നുന്നില്ല. അങ്ങനെ കൂടി ചോദിക്കണമായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ ഇനി ക്ഷോഭിക്കുമോ കടക്കുപുറത്തെന്ന് പറയുമോ പൊട്ടിത്തെറിക്കുമോ അതും അറിയില്ല. 2017 മെയ് മാസം മുതൽ കിഫ്ബി സ്വരൂപിച്ച പണമാണ് യെസ് ബാങ്കിൽ നിക്ഷേപിച്ചത്. 8.03% പലിശയാണ് അവർ നൽകിയത്. 2018 വരെ 7 തവണ യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തി, പെട്ടെന്ന് പലിശയടക്കം പിൻവലിച്ച് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക്, മുഖ്യമന്ത്രിയുടെ അടുത്തയാളായ ടി എസ് വിജയൻ എന്നയാൾക്ക് വേണ്ടിയായിരുന്നു നിക്ഷേപം നടത്തിയത് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. LIC ചെയർമാൻ ആയിരുന്ന വിജയൻ ചട്ടങ്ങൾ ലംഘിച്ച് യെസ് ബാങ്കിൽ പോവുകയും മേധാവിയാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം സർക്കാരിന്റെ വൻതുക ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. ഇതിൽ കമ്മീഷൻ ഇടപാട് നടന്നോ എന്നും സംശയിക്കുന്നു. കൊള്ളാം. ടി എസ് വിജയൻ LIC നിന്ന് യെസ് ബാങ്കിലേക്ക് പോയി. അപ്പം യെസ് ബാങ്കിന് നിക്ഷേപം വേണം. അപ്പോഴെന്താണ്, ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ബാങ്കുകാരുടെയൊക്കെ കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണ ജനങ്ങളെയൊക്കെ കണ്ട് എന്തെങ്കിലും കുറച്ച് പൈസ നിക്ഷേപിക്കണം, പുതിയൊരു അക്കൗണ്ട് തുടങ്ങണം എന്നൊക്കെ പറയുന്നത് പോലെ 250 കോടി രൂപ സർക്കാരിന്റെ പണം യെസ് ബാങ്കിൽ കൊണ്ടിട്ടു. സർക്കാരിന്റെ പണം ഈ പൊതുമേഖലാ ബാങ്കുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലും അല്ലാതെ ഇങ്ങനെ പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടിടാൻ ചട്ടമുണ്ടോ? നമുക്കറിയില്ല. നമുക്കതിന്റെ ധനകാര്യ ചട്ടങ്ങളെക്കുറിച്ചൊന്നും ബോധ്യമില്ല. ഇടാമായിരിക്കും. എന്തായാലും 250 കോടി രൂപ കൊണ്ടിട്ടു. വളരെ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത കാലഘട്ടങ്ങളിൽ അത് പിൻവലിക്കുകയും ചെയ്തു. ഇതിനകത്ത് കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ടോ? ഇതിനകത്ത് ടി എസ് വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തായിരുന്നു ലാഭം? യെസ് ബാങ്കിന്റെ ലാഭം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. മാത്രമല്ല, മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ എന്താണ് ലാഭം? കിഫ്ബിക്ക് എന്താണ് ലാഭം? കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം, നമ്മുടെ തോമസ് ഐസക് സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കിഫ്ബി, ഇപ്പൊ കുറെ നാളായിട്ട് മിണ്ടുന്നില്ല. ഈ കിഫ്ബി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, കിഫ്ബിയുടെ ഡയറക്ടർ KM എബ്രഹാം സാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണ വിധേയനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അത് ഇപ്പം ഇങ്ങനെ റിട്ടയർഡ് ആയവരേക്ക് നിയമിക്കുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ സ്ഥിരം കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രീതികളും കാര്യങ്ങളും അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ നടന്നോട്ടെ, പരാതി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട്, യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട്, ഈ ധനകാര്യ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ വൈകാതെ അറിയാൻ സാധിക്കും. വേണ്ടപ്പെട്ടവർ ഏതൊക്കെ ബാങ്കിലുണ്ട്, അവിടെയൊക്കെ ഇനി നിക്ഷേപിച്ചിട്ടുണ്ടോ, വേണ്ടപ്പെട്ട ഏതൊക്കെ കൺസൾട്ടൻസികൾക്ക് എന്തൊക്കെ ഇനി കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കാൻ പ്ലാനുണ്ട്, ഇതൊക്കെ അന്വേഷിക്കണം എന്നാണ് പൊതുജനം പറയുന്നത്. എന്തൊക്കെയായാലും ഇത് വല്ലാത്തൊരു സർക്കാർ തന്നെ. ഇങ്ങനെ ഇത്രയും കുത്തഴിഞ്ഞ ഒരു സർക്കാരിനെ ഈ അടുത്ത കാലത്ത്, അല്ല അടുത്ത കാലത്ത് എന്ന് പറയുന്നത് ശരിയല്ല, കേരളം കണ്ടിട്ടേ ഇല്ല. ഇടതും വലതും ഒക്കെ മാറി ഭരിച്ചിട്ടുണ്ടല്ലോ, കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പോസ്റ്റുകളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെയായാലും നന്നായാൽ കൊള്ളാം. ഭരണ തുടർച്ച എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്, എന്താണ് കാര്യം എന്നറിയില്ല.
ഇതൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നിട്ടും പറയുന്നു ഭരണ തുടർച്ച കിട്ടും എന്നൊക്കെ പറയുന്നു. എന്തായാലും കിട്ടട്ടെ, സന്തോഷം. കിട്ടിക്കഴിഞ്ഞാലേ ഇതിന്റെ ബാക്കി അന്നേരം അവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ. നന്നായി വരട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.